ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നൊരു നാടൻ ചിക്കൻ വരട്ടിയതിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്താണെന്ന് നോക്കാം. രണ്ട് വലിയ സവാള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്, മൂന്ന് പച്ചമുളക് സ്ലൈസ് ചെയ്തത്, ഒന്നര ടേബിൾ സ്പൂൺ വീതം ജിഞ്ചർ ഗാർലിക് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് കറിവേപ്പില, രണ്ട് വലിയ ടൊമാറ്റോ സ്ലൈസ് ചെയ്തത്, ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി, രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ടീസ്പൂൺ ചിക്കൻ മസാല, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും പൊടികളാണ് എടുത്തിട്ടുള്ളത്. ഒരു കിലോ ചിക്കൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കുക്ക് ചെയ്യാൻ ആവശ്യത്തിനുള്ള കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മളിത് കുക്ക് ചെയ്യുന്ന പാനിലേക്ക് ഈ 1 kg ചിക്കൻ നമ്മൾ ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ മുഴുവനായിട്ട് ആഡ് ചെയ്യാണ്. വളരെ സിമ്പിൾ മെത്തേഡാണിത്. എല്ലാം നമ്മൾ ഇതിലേക്ക് ഡയറക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം ജിഞ്ചർ, ഗാർലിക്, അതുപോലെ പച്ചമുളക്, വലിയ ഉള്ളി, തക്കാളി ഒക്കെ നമ്മൾ ചിക്കനിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനാവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 tablespoon കോക്കനട്ട് ഓയിൽ കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് ഇത് തിരുമ്മി യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കൈകൊണ്ട് തന്നെ ഇത് ചെയ്യുന്നതാവും കുറച്ചുകൂടെ ബെറ്റർ. കാരണം പൊടികളും ചിക്കനൊക്കെ ആയിട്ട് നല്ലപോലെ മിക്സായി വരണമെങ്കിൽ നമ്മൾ കൈകൊണ്ട് തന്നെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. നന്നായിട്ട് തിരുമ്മി മിക്സ് ചെയ്ത ശേഷം നമുക്കൊരു 15-20 minutes ഒന്ന് കവർ ചെയ്ത് വെക്കാം. നല്ലപോലെ മിക്സായിട്ടുണ്ട്. ഇനി ഇത് കവർ ചെയ്ത് കുറച്ച് നേരം മാറ്റി വെക്കണം. ഇപ്പോൾ ഒരു 15 minutes കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ അതിന് മുന്നേ നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം. അധികം വെള്ളമൊന്നും ചേർക്കണ്ട, കാരണം ചിക്കനിൽ നിന്ന് എന്തായാലും വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മൾ ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്ത് ഈ ഒരു ചിക്കൻ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. കുറഞ്ഞ ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. അടിക്കു പിടിക്കാതെ നോക്കണം. ഇടയ്ക്ക് ഞാൻ കറിവേപ്പില ആഡ് ചെയ്യാൻ വിട്ടുപോയി. അപ്പോൾ ഞാൻ കറിവേപ്പില കൂടി ഇപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം ഒരു 20 minutes ആയിട്ടുണ്ട്. നമ്മൾ ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ നല്ലപോലെ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. അതിനുശേഷം നമുക്കിത് വറവിട്ടെടുക്കണം. ചിക്കനൊക്കെ നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചിക്കൻ വറവിട്ടെടുക്കുകയാണ് വേണ്ടത്. അതിന് ഞാനൊരു പാനിലേക്ക് 1 tablespoon കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് തേങ്ങാക്കൊത്താണ് ചേർക്കുന്നത്. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ തേങ്ങാക്കൊത്ത് കാണിച്ചില്ലായിരുന്നു. അതുപോലെ ചെറിയ ഉള്ളിയും ചേർക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്തിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, അത് കുറച്ച് കൂടുതലായാലും നല്ല ടേസ്റ്റാണ്. നാടൻ ഡിഷായതുകൊണ്ട് തന്നെ അതിൽ ഈ ഒരു ചെറിയുള്ളിയുടെയും തേങ്ങാക്കൊത്തിൻ്റെ ഒക്കെ ഫ്ലേവർ കൂടെ വരുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊന്ന് ഏകദേശം കുറച്ച് മൂത്ത് കഴിഞ്ഞാലാണ് നമ്മളിതിൽ ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് ചേർക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ചെറിയ ഉള്ളി കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഫൈനലി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ്. ഇതൊരു 1 to 2 minutes ഒന്ന് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാടൻ ചിക്കൻ വരട്ടിയത് തയ്യാറായി. വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ പ്രസ് ചെയ്താൽ ഞാൻ അങ്ങോട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. Bye-bye.